ഹായ് ആശ്നബു, ഇന്ന് ബിഗ് ബോസ് ഡേ 52-ൽ രജിത് സാറിനോട് എത്രത്തോളം അപമര്യാദയോടുകൂടിയാണ് ജസ്ല പെരുമാറിയതെന്ന് നിങ്ങൾ കണ്ടോ? എന്നാൽ പറഞ്ഞ വാക്കുകൾ ഒരു പെൺകുട്ടി പറയാൻ പാടില്ല, ഒരു ആൺകുട്ടി പറയാൻ പാടില്ല എന്നല്ല, ഇത്രത്തോളം അപമര്യാദയോടുകൂടി ഒരു മനുഷ്യർ പറയാൻ പാടില്ല എന്ന് പറയാം. അല്ലാതെ ഒരു പെൺകുട്ടി പറയാൻ പാടില്ല ഈ വാക്കിൽ, ഒരു ആൺകുട്ടി പറയാൻ പാടില്ല എന്നല്ല, ആരും ഈ ഒരു ഒരാളുടെ ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു വ്യക്തിയെ കുറിച്ച് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ടോക്കിൽ വന്നിട്ട് ഇങ്ങനെ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. എന്താണ് ജസ്ല പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രജിസ്ട്രാറിനോടാണ് മെയിനായിട്ട് പറയുന്നത്. രജിസ്ട്രാറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു കാര്യമാണ്, അപ്പിടാൻ പോകുമ്പോൾ വിളിക്കുക, അപ്പ വന്ന് വാരാ, അപ്പ വാരാൻ വന്നോളൂ എന്ന്, വന്നോളൂ എന്നല്ല, അത് കുറച്ചുകൂടി മര്യാദയായി പോയി. ആ ഇത് ഈ കാര്യമാണ് ജസ്ല രജിസ്ട്രാറിനോട് പറഞ്ഞത്. എന്നിട്ട് രണ്ട് തല്ലണം, ഇയാൾക്ക് എന്താണ്, നീ കണ്ടോടാ, ഇത്തരം വാക്കുകൾ. ജസ്ല ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, കൾച്ചർ ഇല്ലാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു കൾച്ചറിലല്ല ജസ്ല ഉള്ളത്. എന്തും എന്ത് പൊട്ടത്തരങ്ങളും വിളിച്ച് പറയാം, ആരോടത്തുമെങ്കിലും എത്ര രീതിക്ക് വേണമെങ്കിലും പൊട്ടിത്തെറിക്കുക എന്നുള്ള രീതിക്കായിരുന്നു ജസ്ല. അതുപോലെ തന്നെ ഷാജി ഏട്ടൻ, ഐ മീൻ ഷാജി രജിസ്ട്രാറിനെ കുറിച്ച് പന്നിയെന്നും പട്ടിയെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് അതിനുശേഷം ഫുക്രു രജിസ്ട്രാറിൻ്റെ ഷോൾഡറിൽ പിടിച്ചും, താൻ ആരാടാ, നീ പോടാ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് അതൊക്കെ ടാസ്കിൻ്റെ ഭാഗത്തിൽ വെച്ച് മാത്രമായിരുന്നു നമ്മൾ കണ്ടത്. ഫുക്രു ചെയ്ത് കുറച്ചൊക്കെ ടാസ്കിൻ്റെ ഭാഗത്തിലായിരുന്നു. ബട്ട് ഷാജി ചെയ്തതിൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ ശക്തമായി പ്രതികരിച്ചു. ബട്ട് രണ്ട് ദിവസം പ്രതികരിച്ചു, അതിനുശേഷം നമ്മൾ തന്നെ മറന്നുപോയി. അതാണ് യഥാർത്ഥത്തിൽ രജിസ്ട്രാർ ഫാൻസിനുള്ളത് എന്നല്ല, രജിസ്ട്രാറിനെ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതല്ല, ജനങ്ങൾക്കുള്ളൊരു കാര്യം. ഇത് പല സിനിമയിലൊക്കെ പറഞ്ഞൊരു കാര്യം തന്നെ. മാധ്യമത്തിൽ വന്നിട്ട് രണ്ട് ദിവസം ഒരു ന്യൂസ് ട്രെൻഡിങ് ആയിട്ടുണ്ടാവും, മൂന്നാമത്തെ ദിവസം ന്യൂസ് എവിടെ പോയിന്നെ അറിയില്ല. അതുപോലെ തന്നെ ഷാജി പറഞ്ഞതിനെക്കുറിച്ച് നമ്മൾ 3-4 ദിവസം സംസാരിച്ചിട്ടുണ്ടാവും. ആൻഡ് 5-ാമത്തെ ദിവസം നമ്മൾ ആ കാര്യം മറന്നു. ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, ഷാജി മാപ്പ് പോയിച്ചിട്ടില്ല, ഷാജി മാപ്പ് പോയിച്ചിട്ടില്ല എന്ന്. അത് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ ജസ്ല പറഞ്ഞ ഈ കാര്യം, അപ്പിടാൻ പോകുമ്പോൾ വിളിക്കാം, താൻ വന്ന് വാരിക്കോ എന്ന് പറഞ്ഞ കാര്യം, അത് രജിസ്ട്രാറിനോടാണ് പറഞ്ഞത്. ബട്ട് ഇതിനും നമ്മൾ 2 ദിവസം പ്രതികരിക്കും. ബട്ട് 3-ാമത്തെ ദിവസം നമ്മൾ മറക്കും, കാരണം അപ്പോഴേക്കും ബിഗ് ബോസിൽ വേറെ എന്തെങ്കിലും വലിയ അടികൾ നടന്നിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് 2 ദിവസം സംസാരിക്കും. സോ ഇത് ബിഗ് ബോസ് എന്നുള്ള ഒരു ഹൗസിനുള്ളിൽ നടക്കുന്ന പ്രശ്നം, രജിസ്ട്രാറിൻ്റെ പ്രശ്നമല്ല, അത് ഇതൊരു ജനങ്ങളുടെ പ്രശ്നമാണ്. സോ നമ്മൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റും മാറ്റാൻ പറ്റിയൊരു പ്രശ്നം കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ 2 ദിവസം ഏറിപ്പോയ അല്ലെങ്കിൽ 3 ദിവസം ഏറിപ്പോയ സംസാരിക്കും. 4-ാമത്തെ ദിവസം ഫസ്റ്റ് പേജിലുണ്ടായിരുന്ന പത്രത്തിൽ ഫസ്റ്റ് പേജിലുണ്ടായിരുന്ന ന്യൂസ് വന്നിട്ട് ഏറ്റവും ഒരു 3rd-ലോ 4th-ലോ പേജിൽ ചെറുതായിട്ട് വരും. ടോപ്പ് ന്യൂസ് ആയിരിക്കും, ബട്ട് അത് ചെറിയ ന്യൂസാവും. അവസാനം നാളുകൾ പോകുന്നതോറും അതൊരു അവസാനം ന്യൂസുമായിട്ട് മാറും. അതുപോലെ തന്നെ സുധി രജിത് സാറിനുള്ള പ്രശ്നമാണ്, രജിത് സാറിനെ ഇത്രത്തോളം അവമാനിച്ച ജസ്ലക്കെതിരെ പ്രതികരിക്കേണ്ട ഒരു പ്രശ്നം കൂടിയാണ്. ബട്ട് എന്നാലും നമ്മൾ എത്ര ദിവസം പ്രതികരിക്കും, അതാണ് എനിക്ക് വളരെ സങ്കടമായിരുന്ന ഒരു വിഷയം. നമ്മൾ 4 ദിവസം ഏറിപ്പോയാൽ നമ്മൾ പ്രതികരിക്കും, ബട്ട് അതിനുശേഷം നമ്മൾ മറന്നേക്കും. ബട്ട് ഒരിക്കലും ഈ ഒരു കാര്യം നമ്മൾ അങ്ങനെ ആയിരിക്കില്ല. നമുക്കും ബോധമുണ്ട്, ബോധമില്ലാന്നല്ല, ഒരിക്കലും ബോധമില്ലാന്നല്ല, ബട്ട് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഡേ 56 ഒരു ഇമേജിൻ ചെയ്തോളൂ, ഡേ 56 ആയി കഴിഞ്ഞാൽ അത് അന്ന് ഏതെങ്കിലും ഒരു പ്രശ്നം വരും. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഈ സംസാരിച്ച പ്രശ്നത്തിനേക്കാളും അത് വലുതായി തോന്നും. അപ്പോൾ എന്തോ നമ്മൾ അതിൻ്റെ പിന്നാലായിരിക്കും, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഈ ജസ്ല പറഞ്ഞ കാര്യത്തിന് വേണ്ടി പ്രതികരിച്ചതിനെ പറ്റും. കാരണം എന്താ പറയുക, കൾച്ചറില്ലാതെ രജിസ്ട്രാറിനെ മുഖത്ത് നോക്കി പറഞ്ഞ വാക്കുകളാണ്. ഒരിക്കലും ഒരു തരി കൾച്ചർ പോലും ഇല്ലയെന്ന് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം കൂടിയായിരുന്നു. ആൻഡ് അഗൈൻ ആ വാക്ക് പറയാം, നിങ്ങൾക്ക് എന്താണ് ഇതിന് കേട്ടുമ്പോൾ തോന്നുന്നത്, ഇതിന് എങ്ങനെയാണ് പ്രതികരിക്കണമെന്ന് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സ് ലീവ് ചെയ്തോളൂ. അപ്പിടാൻ പോകുമ്പോൾ വിളിക്കുക, താൻ വന്ന് വാരിക്കോളൂ എന്ന് പറഞ്ഞ കാര്യം രജിത് സാറിനോട്. സോ ഇത് ശക്തമായി പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണ്. ബട്ട് ആൻഡ് അഗൈൻ ബിഗ് ബോസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായത് രജിസ്ട്രാറും സുജോ ആൻഡ് രഘു ഇവർ 3 പേരും ഒരു നല്ല കമ്പനി. പറഞ്ഞാൽ രജിസ്ട്രാറ് 200% ഡെഡിക്കേഷനാണ് സുജോവിൻ്റെ അടുത്തും രഘുവിൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ. സുജോവും ഓക്കെ ഫൈൻ എന്നുള്ള രീതിക്ക് ഒരു ഡെഡിക്കേഷൻ. ബട്ട് എന്നിരുന്നാലും അതിൽ വന്നിട്ട് അലക്സാണ്ടറുടെ സുജോവുമായിട്ടുള്ള പ്രോബ്ലം വെച്ചിട്ട് തന്നെ ഓഡിയൻസിനെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള പല ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അലക്സാണ്ടറയും ജസ്ലിയുമായിട്ടുള്ള സംസാരമൊക്കെ അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിനായിട്ട് അലക്സാണ്ടറ സുജോവിനെ കുറിച്ച് പറയുന്നത്, അപ്പോൾ സുജോ രജിസ്ട്രാറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ അവിടെ തന്നെ ഒരു എന്താ പറയുക, ചുറ്റി കറങ്ങിത്തിരിഞ്ഞ് എത്തുന്നത് അത് രജിസ്ട്രാറിലേക്കാണ്. ആൻഡ് ആര്യ പറയുന്നു, ഒന്നും അധ്വാനിക്കാതെ അങ്ങനെ സുഖിച്ചിരുന്ന് പോയിൻ്റ് വാങ്ങിച്ചതാണ് രജിസ്ട്രാർ. സുജോനെ
പാവാ സുജോ പറഞ്ഞിട്ടിരിക്കണു എൻ്റെ ഒരു തന്ത്രപരമായിട്ട് ജയ്സാറ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു ആര്യ. സോ അതിനെതിരെ ജയിലിൻ്റെ കാര്യം വന്നാൽ ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കും പറഞ്ഞു. എൻ്റെ അങ്ങനെ അതിന് ശേഷം അടുത്ത ഷോർട്ട് തന്നെ ബിഗ് ബോസ് അടുത്ത കുറച്ച് നിമിഷങ്ങളിൽ കാണിക്കണമെന്ന് ബിഗ് ബോസ് എന്തറിയോ, ആര്യ പറയണു അമൃതയോടും അഭിരാമിയോടും ഞാൻ സുജോനെയൊക്കെ തടയാൻ നിങ്ങൾ പോയി പോയിൻ്റ് എടുത്തിട്ട് വന്നിട്ട് ഒരു ചെറിയ ഷെയർ എനിക്ക് തന്നാൽ മതി പറഞ്ഞു. ബട്ട് അവർ വന്നു, അവർ വന്നിട്ട് ആര്യനെ മൈൻഡ് ചെയ്തില്ല. സോ ആര്യ രഹിസാറിനെ ഫിഗർ ഔട്ട് ചെയ്യുന്നത് എന്താണ്, രഹിസാർ വന്നിട്ട് പവൻ ഐ മീൻ സുജോൻ്റെ അടുത്തു നിന്ന് ഷെയർ വാങ്ങിച്ചതാണ്, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, അവ അധ്വാനിക്കണു, ഒരു സാറ് വെറുതെ വാങ്ങിക്കണു പറഞ്ഞു. ബട്ട് ആര്യ ചിന്തിച്ചതെന്നാണ് ആര്യക്ക് നടന്നില്ല, ആ ഒരു വിഷമം മാത്രമാണ് ആര്യക്ക്. എല്ലാവരുമേ ഒരു സൈലൻ്റായ പോലെ, ഇപ്പോൾ ഒരു വലിയ ഗ്യാങ് ഉണ്ടായിരുന്നത് തന്നെ ഇപ്പോൾ ഇല്ലാത്ത മാതിരി. വീണ ആയിക്കോട്ടെ, ഫുക്കുറോ ആയിക്കോട്ടെ, ഫുക്കുറ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പറയാൻ നോക്കുന്നുണ്ട്, സൂര്യജ് എന്തൊക്കെയോ പറയാൻ നോക്കുന്നുണ്ട്, ബട്ട് അതൊന്നും കറക്റ്റായിട്ട് കൺവേ ആവുന്നില്ല. സുജോൻ്റെയും രഘുവിൻ്റെയും രഹിസാറിൻ്റെയും മുമ്പിൽ വന്നിട്ട് അത് കറക്റ്റായിട്ട് കൺവേ ആവുന്നില്ല. പക്ഷേ ഇതന്നെയായിരുന്നു ഇന്ന് മെയിനായിട്ട് നടന്നത്. ജസ്ല പറഞ്ഞ കാര്യം എന്നെ പേഴ്സണലായിട്ട് എനിക്ക് ഒരു എന്താ പറയുക, കൾച്ചർലെസ്സായിട്ട് തോന്നി, വളരെ കൾച്ചർലെസ്സായിട്ട് തോന്നി. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, പ്രതികരിച്ചേ പറ്റൂ. ഫുക്രു പറഞ്ഞപ്പോഴും നമ്മളൊരു എന്നെക്കൊണ്ട് കുറേ പേരും ക്യാമ്പയിനൊക്കെ നടത്തും ബ്രോ എന്ന് പറഞ്ഞു, ബട്ട് അത് രണ്ട് ദിവസം പോലും നിന്നില്ല. ആൻഡ് ചാജി പറഞ്ഞതിനെക്കുറിച്ചും അതും ഒരു മൂന്ന് ദിവസം പോലും നിന്നില്ല. ബട്ട് ജസ്ല പറഞ്ഞ ഈ കാര്യവും മൂന്ന് ദിവസം കഴിഞ്ഞ് ഫെയിലൗട്ടായി വേറൊരു പ്രശ്നത്തിലേക്ക് പോകാതെ ഇതിന് നീതി കിട്ടും വരെ നമ്മളതിന് പ്രതികരിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് പറ്റുന്നത്ര ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും എത്തിക്കുക. സോ ഇതൊരു ജനങ്ങളുടെ പ്രശ്നമായിട്ട് കാണുക. രഹിസാറിന് ഇഷ്ടപ്പെടുന്ന, രഹിസാറിൻ്റെ ആശയം ഇഷ്ടപ്പെടുന്ന, രഹിസാറിനെ ഒരു നെഞ്ചിൽ ഒരു ലെവലിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. എൻ്റെ അടുത്ത് നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്, ജസ്ല പറഞ്ഞത് ശരിയാണെന്നാണോ അല്ലെങ്കിൽ ഒരു ഗെയിമായിട്ട് മാത്രം കാണൂ ബ്രോ എന്നാണോ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്. ആൻഡ് മറ്റുള്ളവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിൽ ലീവ് ചെയ്തോളൂ. എൻ്റെ അടുത്ത് എന്നോട് ടോപ്പിക്കിൽ വന്നാണ്. അതുവരെ ബൈ.